Happy Women's Day, I love you. ഹലോ, അസ്സലാമു അലൈക്കും. ഹായ്. അപ്പോ ഇന്ന് നമ്മൾ ഒറ്റക്കല്ല കേട്ടാ, എന്റെ കൂടെ 13 നമ്മൾ വ്ളോഗേഴ്സ് ഉണ്ട്. ഇന്ന് വുമൺസ് ഡേ, മാർച്ച് 8 വുമൺസ് ഡേയോട് അനുബന്ധിച്ച് നമ്മൾ ഇന്ന് ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? ആര്യ ടൈഗ്രീസിലാണ്. ഞങ്ങള് 12 യൂട്യൂബേഴ്സ് ഉണ്ട്. ഞങ്ങള് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പുറത്ത് വയനാട് ഫാമിലി ആയിട്ട് കൂടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അവരെയൊക്കെ ചട്ടിയും കലം ഒക്കെ പേക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചട്ടിയും കലം ഒക്കെ ഞങ്ങള് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ കൂടി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഇൻട്രോ കേൾക്കാതെ നിങ്ങൾ കരുതുന്നുണ്ടാവില്ല ചാനൽ മാറി എന്ന് കരുതി. ആരും പെട്ടെന്ന് തന്നെ ബാക്ക് അടിച്ച് പോകലട്ടോ, ദാ ഹസ്ബീസ് വേൾഡ് തന്നെയാണ്. കൂടെ ഉള്ളത് നമ്മളെ ജയ്ബൂസും അതുപോലെ തന്നെ സബീന, ആരി, സുമി ഇവരൊക്കെ നിങ്ങൾ മുന്നത്തെ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുണ്ടാവും. അപ്പോൾ ആര്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വനിതാ ദിനം അടിച്ച് പൊളിക്കാനായിട്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ നൈസായിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ 7th മാർച്ച് 7 നൈറ്റ് ആണ് കേട്ടോ ഇവിടെ എത്തുന്നത്. ഒരു 7 o'clock ആയിട്ടുണ്ടാവില്ല, ഒരു 6:30 ഒക്കെ ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ ജീനൂസ് കിച്ചൻ്റെ ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു ആഘോഷം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിമൻസ് ഡേ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് വെക്കും, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിഷ് ചെയ്യും, അത്രേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഇതാ ആദ്യമായിട്ട് ഞങ്ങൾ യൂട്യൂബേഴ്സ് കുറച്ച് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ 13 ഇവിടെ വന്നിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താമരശ്ശേരി ചുരം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അടിവാരത്തായിട്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ടുള്ളത്. എല്ലാവരും നമ്മൾ വയനാടൊക്കെ കയറി പോകുമ്പോൾ ചുരം കയറി മൽപ്പോട്ട് പോയിട്ടാണ് നമ്മൾ റിസോർട്ടൊക്കെ അന്വേഷിക്കാറുള്ളത്, അല്ലേ? നമുക്കൊന്ന് സ്റ്റേ ചെയ്യാൻ, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. പക്ഷേ ഇവിടെ റെസ്റ്റ് എടുക്കൽ മാത്രമല്ല കേട്ടോ, അതിൻ്റെ ബാക്കി പ്രത്യേകതകളും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാനും ആര്യയും ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഒരു റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മളെ റൂമിലെ സൗകര്യങ്ങളാണ് ഇതൊക്കെ. നമ്മളെ ഷെൽഫൊക്കെ തുറന്ന് നോക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ ലോക്കർ സൗകര്യം, അതുപോലെ തന്നെ നമുക്ക് നമസ്കരിക്കാനായിട്ടുള്ള മുസല്ല കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഹൈജീനിക്കാണ്. നമ്മൾക്ക് റൂമിലോട്ടുള്ള കീ തരുമ്പോൾ നമ്മൾക്ക് റിസപ്ഷൻ്റെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 8 നമ്മളെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ നിങ്ങൾ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ബൈ പറഞ്ഞിട്ട് നമ്മൾ കീയൊക്കെ എടുത്ത് റൂമിലോട്ടെത്തി, ജസ്റ്റ് ബാഗൊക്കെ വെച്ചു, നമ്മൾ റൂമൊക്കെ ഇങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് കാണണം കേട്ടോ. ജസ്റ്റ് 5 ഞങ്ങൾ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എഴുന്നേറ്റിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളെ ബാത്റൂം. അപ്പോൾ കണ്ടോ, എല്ലാം നല്ല ഹൈജീനിക്കാണ്. അതുപോലെ ടവലും കാര്യങ്ങളും എല്ലാതും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്തിനായിട്ട് സെപ്പറേറ്റ് ഭാഗമുണ്ട്. ഇപ്പോൾ ഞങ്ങളെ റൂമുള്ളത് 2nd floorലാണ് കേട്ടോ. അപ്പോൾ താഴോട്ട് നമുക്ക് പോകണം നമ്മളെ ഡിന്നർ കഴിക്കാനായിട്ട്. അപ്പോൾ 8 ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് താഴേക്ക് വന്നു കേട്ടോ. ഓരോ ഏരിയയിലേക്ക് പോകുമ്പോഴും നമ്മളെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഫാമിലി ആയിട്ടും അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൗകര്യം നമ്മൾക്ക് ടൈഗ്രീസ് വാലി ഒരുക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് മെനു നോക്കാം. അത് അഥവാ ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, അതുപോലെ ഹാഫ് ബോയിൽഡ് വെജിറ്റബിൾസ്, നല്ല റിച്ച് സാലഡ്സ്, അങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഫുഡായിട്ടാണ് കേട്ടോ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് കഴിക്കാം. കാരണം ഇതെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഐറ്റംസും അതുപോലെ തന്നെ ഇനി ചിക്കനോ മട്ടനോ എന്തോ ആയിക്കോട്ടെ എല്ലാം ഇവരുടെ ഫാമുകളിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇനി അത് തികയാതെ വരുന്ന ഐറ്റംസ് എല്ലാം ഇവർ സമീപവാസികളായ നിരവധി വീടുകളിൽ നിന്നും കർഷകരിൽ നിന്നും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ ന്യായമായ വില കൊടുത്ത് വാങ്ങുന്നതിലൂടെ അവരുടെ കൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ ടൈഗ്രീസ് വാലി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മൾക്കൊരു സ്വീറ്റ്സ് കഴിക്കാൻ തോന്നിയത്. അപ്പോൾ നമ്മുടെ സുമിയുടെ ഹസ്ബൻഡ് വാങ്ങിക്കൊടുന്നതാണ് ഈ ഒരു മെഡോവിക് ഹണി കേക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാവ്, എന്താണെന്ന് പറയാൻ പറ്റില്ല, അമേസിങ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മൾ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നത്. ഞാനൊരു ബേക്കറാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എങ്കിൽ കൂടി ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. ഇനി മസ്റ്റായിട്ടും അതൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നമ്മളൊരു ലൗക്കി ഹലുവ കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്രയ്ക്ക് കണ്ട് പിടിച്ചില്ല. കാരണം നമ്മൾ ആ മെഡോവിക് ഹണി കേക്ക് ഇങ്ങനെ മുന്നിൽ വായലിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് നമ്മൾ 6 o'clock ആകുമ്പോൾ നമുക്ക് യോഗ ക്ലാസ് ഉണ്ട് എന്നുള്ളത്. ഇവിടെയുള്ള എല്ലാ ഗസ്റ്റുകൾക്കും ഈ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ അലാറൊക്കെ വെച്ച് കിടന്നതായിരുന്നു. പക്ഷേ അലാറം അടിക്കുന്ന മുന്നേ തന്നെ നമ്മൾക്ക് റിസപ്ഷനിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. 6 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ടാകുമ്പോഴേക്കും താഴേക്ക് യോഗ സെക്ഷനിലേക്ക് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇതാ ഞാനും ആര്യയും കൂടെ നേരെ എഴുന്നേറ്റ് ഫ്രഷായി ഇപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി അലാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കൂടി. അപ്പോൾ നല്ല ഇരുട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുറത്തൊക്കെ. അപ്പോൾ താഴേതാ ഇവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ഇവിടെ മോർണിംഗ് സെഷൻ താഴെ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇങ്ങനെ യോഗ ചെയ്യാനായിട്ട് സ്പെഷ്യൽ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് വഴിയെ കാണിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഈ കിളികളുടെ സൗണ്ടും എന്താ പറയുക ഒരുപാട് പക്ഷികളുടെ സൗണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഒരു യോഗ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു എന്താ പറയുക ഫ്രഷ്നെസ് ആണ് കേട്ടോ നമുക്ക് ആ ഒരു ദിവസം തോന്നിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഇതുപോലെ വീട്ടിലൊക്കെ പോയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ തിരിച്ച് വെളിച്ചമായപ്പോഴാണ് നമ്മൾ ശരിക്കും മുഖങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഞാൻ ചെയ്യാറില്ല കേട്ടോ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ടർ മുന്നിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ശരിയായ വശങ്ങളും തെറ്റായ വശങ്ങളും പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ശരിക്കും നിൽക്കുന്ന രീതി നമ്മൾ നോർമലി നിൽക്കുന്ന രീതി പോലും തെറ്റാണെന്നുള്ളത് അവിടെ പോയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി വുമൻസ് ഡേ പ്രാക്ടീസ് ചെയ്യാനിട്ട്. അപ്പോൾ സാറാ കൂടെ പറഞ്ഞപ്പോൾ സാറ് ആദ്യം നിൽക്കാൻ കൂട്ടാക്കിയില്ല, ഞങ്ങൾ പിടിച്ച് നിർത്തിയ കേട്ടോ. അപ്പോൾ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ യോഗയും എക്സസൈസും ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതാ കുറച്ചതിൻ്റെ പുറം ഭാഗത്തേക്കൊക്കെ ഒന്ന് നോക്കിയെന്നിട്ട് ജസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് ആളുകളൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെയാണ് ഇവരുടെ കൃഷി ചെയ്യുന്ന ഏരിയ, നമ്മളെ ഫ്രൂട്ട്സ് എല്ലാ ഏരിയയും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഒരു റിസോർട്ടിന് എന്താണ് ഈ ഒരു നദിയുടെ പേര് ടൈഗ്രീസ് നദിയുടെ പേര് വന്നത്, അത് എന്തുകൊണ്ടാണെന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈഗ്രീസ് വാലിയിൽ വെൽനെസ് സെഗ്മെൻറ്റിൽ മുന്നിട്ട് നിൽക്കുന്നത് യുനാനിയാണ്. ഈ യുനാനി ശരിക്കും ഗ്രീസിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നദീതട സംസ്കാരം, അതായത് ടൈഗ്രീസ് നദിയുടെ പ്രതിഭാസമായിട്ടാണ് ഇവിടെ ഈ ഒരു ഡാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മഴവെള്ള സംഭരണിയായിട്ടാണ് ഇവരിത് തുടങ്ങി വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സെയിം ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ വീണ്ടും ഇന്നും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ ഉപ്മാവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, നല്ല വീറ്റ് ഉപ്മാവ്. ഇതെല്ലാം ഇന്ന് ഇവിടെ വൈറ്റ് ആയിട്ടുള്ള ഐറ്റം കൊണ്ടൊന്നുമില്ല കേട്ടോ, അഥവാ റാഗി ഇഡ്ലി ഉപ്മാവ് അങ്ങനത്തെ പല പല വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ഹെൽത്തി ഫുഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നമ്മൾ ഓരോ രോഗത്തിനും ഓരോ അസുഖത്തിനായിട്ട് വരുന്ന ആളുകളെ, ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ ആ രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതിന് പകരം ഈ ഷുഗറിൽ ഉണ്ടാവാനുള്ള കാരണം ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് വിട്ടു നിന്നാൽ സ്വാഭാവികമായും ഷുഗറിന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രോഗിയെ ഇവിടെ നിർത്തി ട്രെയിൻ ചെയ്ത് ബോധ്യപ്പെടുത്തി തിരിച്ചയക്കണ ഒരു സംവിധാനം കേട്ടോ ഇവിടെയുള്ളത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമാണ് ഇത്രയും അസുഖങ്ങളൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 6:30 വ്യായാമം, കളരി, മർമ്മ ചികിത്സ രംഗത്തുള്ള എക്സ്പേർട്ട് ആയവരട്ടത്തിന് വർക്കൗട്ട് കൊടുക്കുന്നത്. ആ ഒരു സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് കഴിഞ്ഞിട്ട് റിലാക്സേഷൻ, പിന്നെ മെഡിറ്റേഷൻ, യോഗ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. സാലഡും ഫ്രൂട്ട്സും പിന്നെ അധികമുള്ള ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത്, അതുപോലെ നെല്ലു തിരിച്ചോറ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സാധാരണ നമ്മൾ ആയുർവേദിക്ക് നാച്ചുറോപ്പതിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെ കഞ്ഞിയാണ് കൊടുക്കാറ്. ഇവിടെ ആ ഒരു കഞ്ഞി എന്ന് പറഞ്ഞ സംഭവമില്ല, അതിന് പകരമായിട്ട് ഇവർ ഏറ്റവും ക്വാളിറ്റിയുള്ള സാലഡാണ് കേട്ടോ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാംസമാണെങ്കിലും നാടൻ കോഴിയാണെങ്കിലും മട്ടൺ എല്ലാം ഇവിടുന്ന് കൊടുക്കുന്നത് അതിൻ്റേതായ രീതിയിൽ പാകപ്പെടുത്തിയിട്ട് നാടൻ രീതിയിലാണ് ഇവർ തയ്യാറാക്കുന്നത്. ഇവിടുത്തെ ഒരു ഗസ്റ്റിൻ്റെ ഡെയിലി റുട്ടീൻ തുടങ്ങുന്നത് മോർണിംഗ് 6:30 കേട്ടോ. അപ്പോൾ ആ താഴെ കാണുന്ന ഒരു പാതയുണ്ടല്ലോ നടക്കാൻ വേണ്ടിയിട്ടായിട്ടാണ്. അപ്പോൾ അതിലൂടെ നടന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് നടന്നു വന്നാൽ മുകളിൽ 7th floor എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യോഗയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട്. അപ്പോൾ ജിമ്മിൻ്റെ സെക്ഷനിലേക്ക് പോകണ മുന്നായിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അവിടുത്തെ സ്റ്റാഫ് പരിചയപ്പെടുത്തി തരണം. നമുക്കും കൂടുതലായിട്ട് അറിയണമല്ലോ, ഇനി ആർക്കെങ്കിലും ഇവിടേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഓരോ റൂമും നമുക്ക് അവർ പരിചയപ്പെടുത്തി തരികയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കിഴി, ധാര ഇതൊക്കെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് റൂമാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റ് റൂമുകൾക്കും ഓരോ റൂമിനും ഓരോ ഫ്ലവേഴ്സിൻ്റെ പേരാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, ഓരോ ഫ്ലവറിൻ്റെ പേരാണ് ഓരോ റൂമിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ജിമ്മിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയാനുള്ളത് ഇവിടുത്തെ പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ആ ഒരു പുറത്തേക്കുള്ള സൺസെറ്റൊക്കെ കണ്ടിട്ട് നല്ല കാഴ്ചയോടെ കൂടി നമുക്ക് ജിമ്മ് ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏകദേശം ഇവിടെ നിന്ന് 4-5 കിലോമീറ്റർ അപ്പുറത്താണ്. പിന്നെ ഈ ഒരു നോളജ് സിറ്റിയുടെ മസ്ര ഫാമിംഗ് ആണ് കേട്ടോ കാണുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ തന്നെയാണ് ഇവരുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫാമിംഗ് ആണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ഇനി ഇവർ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ, ടൈഗ്രീസ് ബാത്ത് എന്നുള്ളത്. അഥവാ നമ്മളെ മൊത്തത്തിൽ നമ്മളെ ശരീരം മൊത്തത്തിൽ ഒരു സ്ക്രബിംഗ് ട്രീറ്റ്മെൻറ്റ് അഥവാ ഹെർബൽ മെഡിസിൻ ഒക്കെ തേച്ചിട്ട് ശരീരത്തിൽ മൊത്തമായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഫുൾ ബാത്ത് ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് അത് സംഭവം. അപ്പോൾ അതിവിടെ തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ. നമ്മളിപ്പോൾ ഫേഷ്യലൊക്കെ സ്ക്രബ് ചെയ്യുള്ളൂ, അതുപോലെ നമ്മുടെ ശരീരം ഫുള്ളായിട്ട് ഹെർബൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ആ ഒരു റൂം ആണ് കേട്ടോ ഇത്. ഇനി വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് റൂം തുറക്കാൻ പോവുകയാണ്, ജാക്കോസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് വാട്ടർ ബോഡി മസാജാണ്, അഥവാ രണ്ട് പേർക്ക് ഒരേ സമയം ഈ ഒരു മസാജ് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. നമ്മളെ ബോഡി പാർട്സിൽ കാല് മസിൽ അതിൻ്റെയൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു മസാജ് ചെയ്യുന്നത് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്കൂടെ ലൈറ്റ് ചൂടുവെള്ളമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജൊക്കെ ഇതൊക്കെ ഓരോ പാക്കേജിനും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം 3 days to 7 days നിൽക്കുന്നവർക്ക് ഇത്തരം പാക്കേജ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളല്ല ഇത് തീരുമാനിക്കുന്നത്, നമ്മൾ ഒരു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ നമ്മളെ എന്തായാലും നോക്കും, അവരാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഇതൊക്കെ വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളും വരാറുണ്ട്, റിലാക്സേഷന് വേണ്ടിയിട്ട് വരുന്നവരുമുണ്ട്, പിന്നെ അതുപോലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ ഡോക്ടർ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഇത്തരം ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഇത് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെ പണി കഴിഞ്ഞാൽ ഇവിടെ പെഡൽ ബോട്ട് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്ന റൂമും ഇതുപോലെ സാൻഡലാണെങ്കിലും ഇതൊക്കെ ഒരു കിഴി നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ വേറെ റൂമുകളാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സ്റ്റീം ബാത്തിൻ്റെ റൂമിലേക്കാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഇവിടെ മൂന്ന് തരത്തിൽ ഇവർ ഇവിടെ സ്റ്റീം കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് നമ്മളെ ബോഡി മാത്രം, ബോഡി ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് ബോഡി മാത്രം അങ്ങനെ സ്റ്റീം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഫുൾ ബോഡി സ്റ്റീമാണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫുള്ളായിട്ട് അവിടെ കിടന്നിട്ട് ആ ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കിടക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സോന സ്റ്റീമാണ് കേട്ടോ, സോന ബാത്ത്. അപ്പോൾ ഇതൊരു ഡ്രൈ സ്റ്റീമാണ്. ഈ ഒരു ബോക്സിലുള്ളത് കരിങ്കല്ലാണ്. ഈ കല്ല് ചൂടായിട്ട് അതിൻ്റെ ചൂടാണ് നമ്മൾ സ്റ്റീമായിട്ട് കൊള്ളണത് നമ്മളവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബോഡിയുടെ പുറത്തുള്ള ഫാറ്റൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റീം കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ചൂട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്, ആ മരത്തവി ആ പാത്രത്തിൽ വെള്ളമാണ്, അതെടുത്തിട്ട് ഈ കരിങ്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്, പക്ഷേ നമ്മൾ ഒരു ദിവസത്തിനാണല്ലോ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു റിലാക്സിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ മസാജ് ഫുഡ് മസാജ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് കണ്ടോ പുറമേ ഉള്ള ആ വ്യൂ ഒക്കെ കണ്ടിരുന്നു കൊണ്ട് ഇവിടെ നമുക്ക് സുഖമായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് പോവാം. ഇനി ഇതിന് തൊട്ട് താഴെ കാണുന്ന മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാലുള്ള ഈ ഒരു വ്യൂ, ഇതിൽ കാണുന്ന ആ ഒരു 1, 2, 3, 4 ഒരു കൂടാരം കണ്ടില്ലേ, അത് ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മെൽ തെറാപ്പിയാണ് കേട്ടോ, രക്തം കഫം വാദം എന്നീ രോഗങ്ങൾക്ക് രോഗമുള്ളവർക്ക് വേണ്ടിയിട്ട് അതിന് ചുറ്റും ഒരു എന്താ പറയുക മെഡിസിൻ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്മെൽ തെറാപ്പി അത് റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കണുള്ളൂ, തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒന്ന് യുനാനി മെഡിക്കൽ കോളേജാണ് കേട്ടോ ആ ഏറ്റവും മുകളിൽ. പിന്നെ താഴെയായിട്ട് MBA കോളേജിൻ്റെ തുടക്കമാണ്, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുകളിലുള്ള ഈ ഹാളാണ് കേട്ടോ യോഗ സെക്ഷൻ്റെ ഹാള്. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ആളുകളുണ്ടായതുകൊണ്ടാണ് പുറത്ത് അവർ യോഗ ചെയ്യിപ്പിച്ചത്, യോഗയും എക്സസൈസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ഇൻസ്ട്രക്ടർ നമ്മളെ സേഫ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. അതും അവരുടെ ബോഡി മൊത്തം അറിയുമെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട സാധനം കൊടുക്കുന്നു, അല്ലാതെ കോമൺ ആയിട്ടൊരു സെഷൻ എന്നതല്ല. അതിനനുസരിച്ച് ആദ്യം തന്നെ ഇനി ഈ ചുമരിലൊക്കെ കണ്ട ഒരു പിക്ചർ, ഇത് മെഡിസിൻ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ക്ലേ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഓരോന്നും റിപ്പീറ്റേഷൻ അല്ല കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സാണ്. ഓരോന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്തരത്തിലുള്ള ഒരു 400 മുകളിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇതിപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ ഏത് മെഡിസിൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണില്ല, പക്ഷേ ഇവർ ഇതിൻ്റെ ബാർകോഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഇനി ഈ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ടോപ്പ് റൂമാണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നത്, റോയൽ സ്യൂട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് റൂമിൻ്റെ ഒരു സ്പേസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇത്. അഥവാ ഇതിൽ മൂന്ന് ബാൽക്കണി ഉണ്ട്, പിന്നെ ഒരു VIP ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റൂമാണ് കേട്ടോ അവർ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഒരു ബെഡ് സ്പേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ചെറിയൊരു പാൻട്രി ഉണ്ട് കേട്ടോ. പാൻട്രി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്കൊരു ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്.
പിന്നെ ഇതാ നെക്സ്റ്റ് ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത്. ഇങ്ങനെ രണ്ട് സ്യൂട്ട് റൂമാണ് ഇവിടെ ഉള്ളത്, റോയലും റെസിഡൻഷ്യലും. അപ്പോൾ ഈ രണ്ട് സ്യൂട്ട് റൂമിൽ മാത്രമാണ് ഇവരുടെ ഈ ബാത്ത് ടബ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വാഷ്റൂമും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രീമിയം ഡീലക്സ് റൂമാണ് കേട്ടോ. ഡീലക്സ് റൂം എന്ന് പറയുമ്പോൾ ബാൽക്കണി ഉണ്ടാവില്ല, പ്രീമിയം ഡീലക്സിൽ ബാൽക്കണിയും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ഈ ഒരു റൂമിലാണ് നമ്മൾ യൂസഫ് അലി സാറൊക്കെ വന്ന് നിന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ചോദിച്ചു ഇത്രയും ക്യാഷൊക്കെ മുടക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ടോ എന്നുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് ഒരുപാട് പേര് ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇതെങ്ങനെ താങ്ങും, നമ്മൾ ഇവിടെ ഒരു ചികിത്സയ്ക്ക് വരുമ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഒരു ചെറിയ കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഇതൊക്കെ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതേ ചികിത്സാ രീതി തന്നെ നമ്മളെ സാധാരണക്കാർക്ക് താങ്ങുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനായിട്ട് അവർ വേറെ ഒരു പോർഷൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നിലവിൽ വന്നിട്ടില്ല, അത് അവർ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് ഫ്ലോറിലായിട്ട് സ്വിമ്മിങ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റാണ്, ഗേൾസിനും ബോയ്സിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് താഴെയും മുകളിലായിട്ടാണുള്ളത്. അപ്പോൾ ഇതാ മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിലാണ് ജെൻസിൻ്റെത്, ഇനി താഴോട്ട് ഈ സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗേൾസിൻ്റെതാണ് കേട്ടോ. അപ്പം കിഡ്സും എല്ലാവർക്കും ഒരുമിച്ചിട്ട് കുളിക്കാം. അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ പേഴ്സണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ സെക്യൂരിറ്റി പുറത്ത് നിർത്തിയിട്ട് അവർക്ക് മാത്രമായിട്ട് ആ ഒരു സ്വിമ്മിങ് ഏരിയ കൊടുക്കുന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു ഫെസിലിറ്റി കേട്ടോ. അപ്പോൾ നമ്മളിതാ പോയി കാണുന്ന ടൈമിൽ അവിടെ കുട്ടികളൊക്കെ കുളിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾക്ക് ചെക്ക് ഔട്ടിൻ്റെ ടൈം ആയിട്ടുണ്ട്, 11 മണിക്ക് നമ്മൾക്ക് ചെക്ക് ഔട്ട് ടൈം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഏരിയ കവർ ചെയ്യുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ വിമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അന്ന് നമ്മുടെ ടൈഗ്രീസ് വാലിയുടെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സാറയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. മൈൻഡ് സംബന്ധമായിട്ട് എങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വെൽനെസ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നമ്മുടെ ഡോക്ടർ ഹെന്നയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ യോഗ ട്രെയിനർ ഹസ്ന ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന് പിരിയുന്നത്. അപ്പോൾ കേക്ക് കട്ടിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മൾ അതെല്ലാം കഴിച്ചു. നമ്മൾ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത് നമുക്ക് പുറമേ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾക്ക് അവരവിടെ ഇലക്ട്രിക് ബഗ്ഗി ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് പിന്നെ നമ്മളെ യാത്ര. കാരണം ഈ ഒരു ഏക്കർ കണക്കിന് നമ്മൾ ചുറ്റിക്കറങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു ദിവസം ഫുൾ അവിടെ കഴിയും. പിന്നെ നമ്മളെ കാലും ഒന്നും സമ്മതിക്കില്ല. പിന്നെ ഇവിടെ തന്നെ വന്ന് മസാജ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനൊരു സൗകര്യം ചെയ്തു തന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു നോളജ് സിറ്റി ഫുള്ളായിട്ട് ഒന്ന് കാണാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ഇത് ഗ്ലോബൽ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മൺഡേയാണ് കേട്ടോ, നമ്മളെ ഇന്നത്തെ ഒരു ദിവസം മൺഡേയാണ്. അപ്പോൾ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മളെ നോളജ് സിറ്റിയിലെ മസ്ജിദ്, നമ്മുടെ കാന്തപുരത്തിൻ്റെ മസ്ജിദാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഫിനിഷ് ആയിട്ടില്ല, വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇസ്ലാമിക് റിസർച്ച് സെൻ്ററാണ്. അപ്പോൾ കണ്ടോ മസ്ജിദിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ വർക്കെല്ലാം എന്തോ ചെറിയ ചെറിയ വർക്കുകൾ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ലൈബ്രറി, അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റേത് യുനാനി മെഡിക്കൽ കോളേജിൻ്റെ ക്ലാസ് റൂമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ലോ കോളേജ്, മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റലാണ് നേരെ മുന്നിലായിട്ട് കാണുന്നത്. ഇനി ആ നേരെ സൈഡിലായിട്ട് കാണുന്നത് ഫെസിനോ ഹോട്ടലാണ് കേട്ടോ, 4-സ്റ്റാർ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോൾ പോലെ കാണുന്നുണ്ടല്ലോ, അതൊരു കൺവെൻഷൻ സെൻ്ററാണ്. എല്ലാത്തിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കാണുന്നത് കാലിക്കറ്റ് ലാൻഡ്മാർക്കിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതിൽ 3 ഫ്ലാറ്റ് അവിടെ വരാനുണ്ട്. ഏകദേശം ഒരു വർഷമൊക്കെ എടുക്കും ഏകദേശം അത് ഫുള്ളായിട്ട് പണി കഴിയാനായിട്ട്. ഇത് 6-ാമത്തെ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു താഴത്തെ നിലയിലായിട്ട് ഷോപ്പിംഗ് മാൾ വരാനുണ്ട്. അങ്ങനെ നമ്മൾ നോളജ് സിറ്റി മുഴുവൻ കറങ്ങി അടിച്ചിട്ട് നമ്മൾ ടൈഗ്രീസ് വാലിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ടൈഗ്രീസ് വാലിയിലുള്ള ഗസ്റ്റുകൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ, ഇവിടുത്തെ സ്റ്റാഫുകൾക്കും. അപ്പോൾ നമ്മൾ അവിടേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ടൈഗ്രീസിനോട് വിട പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിൽ എന്തെന്നില്ലാത്ത വിഷമമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ട് എന്നെ പോലെ തന്നെ. അവിടെ നമ്മൾ ഒത്തുകൂടി ആ നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. നല്ലൊരു വനിതാ ദിനം അവർ നമ്മൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഇവിടെയൊക്കെ പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 12 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു നെഹദിയിൽ കയറിയിട്ട് നല്ലൊരു ചിക്കൻ മന്തി കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോയത് വീട്ടിലോട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും
ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ ബൈ.